സകല ഭൂവാസികളുമായുള്ളവർ യഹോവയ്ക്ക് ഏർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും ഞങ്ങളുടെ ജീവൻ്റെ ഉടയവനും പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ലോകമെങ്ങും പകർച്ചവ്യാധിയുടെ ഭീതിയാൽ വേദനയിലും ഭാരത്തിലുമായിരിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഓൺലൈനായി ആരാധന ക്രമീകരിക്കുവാനും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുവാനും ഇവിടെ നൽകിയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ആരാധനയോടെ അനുഗ്രഹിക്കണമേ. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവിക സന്തോഷവും സമാധാനവും സൗഖ്യവും പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ. ആരാധനയുടെ ഓരോ ഭാഗത്തിലൂടെ ഹൃദ്യമായിട്ട് അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി തിരുക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനതയോടെ കേൾക്കണമേ. ആ ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 47 സങ്കീർത്തനം വായിക്കുന്നു. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസ്നേഹിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു. താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശാഖ്യഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ. അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 34 അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ശ്രവിപ്പിൻ. ഞാൻ അവയോടൊരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഞാൻ അവയെയും എൻ്റെ കുന്നിനെയും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരനുഗ്രഹമാക്കി വയ്ക്കും. അവർ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. അതനുഗ്രഹമായ മഴയായിരിക്കും. വയലിലെ വൃക്ഷം ഫലം നൽകുകയും നിലം നന്നായി വിളകുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കുഴികളെ പൊട്ടിച്ച് അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്നവർ അറിയും. അവരിന് ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല. കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല. അവർ നിർഭയമായി വസിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. ഞാനവർക്ക് കീർത്തിയുള്ള ഒരു നടുതല വെച്ചുണ്ടാക്കും. അവരിന് ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല. ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല. ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ അവരോടുകൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ഗൃഹമായിരിക്കുന്ന അവരെൻ്റെ ജനമാകുന്നുവെന്നും അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യത്രെ, ഞാനോ നിങ്ങളുടെ ദൈവം എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ലേഖന പാഠഭാഗത്ത് നിന്നും പത്രോസ് എഴുതിയ 1:2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തണങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇവിടെ ഇന്നത്തേക്കുള്ള ലേഖന പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സുവിശേഷ പാഠഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങളെ ശ്രവിപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ടവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സുവിശേഷ പാഠഭാഗവും അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ചിട്ടെല്ലാം. ആരാധനക്രമം 22-ാം പുറം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ അവിടെ നിന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്താം. ദൈവസന്നിധിയിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, സഭയുടെ ആവശ്യങ്ങൾ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്നിവയെ നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ കണ്ണിനെ കണ്ണിനിയിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷ്യം നിർവഹിക്കുവാൻ നിയോഗിച്ചിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഈ നാളുകളിൽ വിവിധ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ വളരെയധികം വേദനയോടുകൂടെ, ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന അനേക വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അപ്രകാരമുള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം.
നമ്മുടെ ആലയത്തിനായി ആലയത്തിലെ എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ സ്വർഗീയ കൃപകൾ ലഭ്യമാകുന്നതിന്, ദൈവിക നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലയത്തിൽ നിന്നും വിദൂരതയിലും വിദേശത്തുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവകൃപ പ്രാപിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ കമ്മിറ്റിക്കായി, ചുമതലക്കാർക്കായി, സംഘടനാ ഭാരവാഹികൾക്കായി, വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം ഈ നാളുകളിൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിൽ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളെ അവരുടെ പേപ്പർ വലിയേഷൻ നടക്കുന്ന വേളയിലൊക്കെയും നല്ല മാർക്കുകൾ ലഭ്യമായി ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ അഭിമുഖീകരിച്ച് ഔദ്യോഗിക ജീവിതം കാംക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഔദ്യോഗിക ജീവിതങ്ങളിൽ വിവിധ മേഖലകളിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ വളരെ സമർപ്പണത്തോടെ ത്യാഗത്തോടുകൂടെ ആദരശുശ്രൂഷ മേഖലകളിലും ക്രമസമാധാന മേഖലയിലും പ്രവർത്തിക്കുന്നവരെ നമുക്കോർക്കാം. ഡോക്ടർമാരായി, നഴ്സുമാരായി, മറ്റ് ശുശ്രൂഷകരായി പ്രവർത്തിക്കുന്നവർ, രോഗവ്യാപനത്തിൻ്റെ മധ്യത്തിലും സന്നദ്ധ പ്രവർത്തകരായി മരുന്നും ഭക്ഷണമൊക്കെ എത്തിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്നവർ, രോഗികളെ പരിചരിക്കുന്നവർ, രോഗികളെ ആശുപത്രിയിലെത്തിക്കുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനും പരിശ്രമിക്കുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ മധ്യത്തിൽ അവർ സുരക്ഷിതരായിരിക്കാനും ദൈവിക സാന്നിധ്യവും സംരക്ഷണയും നടത്തിപ്പും ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിലുൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സമീപ നാളുകളിൽ കുടുംബജീവിതം ആരംഭിച്ചവരെയും വരും നാളുകൾ കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും നടത്തിപ്പും അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിയിൽപ്പെട്ടും നമ്മുടെ മഹാഡവിൽപ്പെട്ടും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന ശുശ്രൂഷ കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ സുവിശേഷരെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനിയും സൗഖ്യം ആവശ്യമായിരിക്കുന്ന, സമാധാനം ആവശ്യമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലും ദീർഘനാളായി ചികിത്സയിലായിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിൽ ബലഹീനതയിലായിരിക്കുന്നവരുണ്ട്, പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലും ഭവനങ്ങളിലുമായി നാളുകളിൽ രോഗികളായി കഴിയുന്ന ഓരോരുത്തരെയും സൗഖ്യദായകനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിലും സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതത്തിലേറെ ഭാരങ്ങളും നിരാശയും വേദനയും അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ഓർക്കാം. ദുർശീലങ്ങൾക്ക് അടിമകളായ വ്യക്തികൾക്ക് രൂപാന്തരം വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുനിമിഷം നമ്മുടെ ജീവിതം പുതുക്കം പ്രാപിച്ച് ദൈവിക അനുഗ്രഹവും നന്മകളും പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ പ്രഭാതത്തിനായി അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് ആലയത്തിൽ വരുവാൻ കഴിയുന്നില്ലെങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു കർത്താവേ. എത്രയും വേഗം ഈ പ്രതിസന്ധികൾ നീങ്ങി സ്വസ്ഥത കൈവരുവാനും എല്ലാവർക്കും ഒരുമിച്ച് ആലയത്തിൽ ആരാധിപ്പാനും അവിടെ നിന്ന് സഹായിക്കണമേ. ഭവനങ്ങളിൽ ഈ നാളുകളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ തരുന്നു. പകർച്ചവ്യാധിയോ പ്രതികൂലങ്ങളോ ഒന്നും ആർക്ക് നേരിടാതെ അവിടുത്തെ സംരക്ഷണം അവർക്ക് നൽകണമേ. രോഗത്താൽ പ്രയാസങ്ങളെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. അവർക്ക് സൗഖ്യം ആശ്വാസം അറളണമേ. ജീവിതത്തിൽ വളരെയധികം ആശങ്കയോടെ, ഭയത്തോടെ, നിരാശയോടുകൂടായിരിക്കുന്ന അനവധി പേരുണ്ട്. അവർക്കായും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. തക്ക ചികിത്സ ലഭിക്കാതെ ആശുപത്രികളിലായിരിക്കുന്നവർ അനവധി പേരുണ്ട്. ആയവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഓരോരുത്തർക്കും വേണ്ടുന്ന ശുശ്രൂഷകൾ, ചികിത്സകൾ ലഭ്യമാകുവാൻ കൃപ ചെയ്യണമേ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് ചെയ്യുന്ന എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും
ആരോഗ്യരംഗത്തുള്ള പരിശ്രമങ്ങളെ അവിടുന്ന് ഫലവത്താക്കണമേ. കർത്താവേ, നാളുകളിൽ ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന അനുദിനം വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റ് ഭൗമികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട സകലവും തൃപാദങ്ങളിലേക്ക് തരുന്നു. എത്രയും വേഗം പകർച്ചവ്യാധി പൂർണ്ണമായിട്ട് നീങ്ങി സ്വസ്ഥതയും സമാധാനം അനുഭവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനായി പ്രാർത്ഥിക്കുന്നു. നീതിയോടും ന്യായത്തോടും ദൈവത്തിൽ ആശ്രയിച്ച് ദേശത്തിന് അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെപ്പാൻ അവരെ സഹായിക്കണമേ. കർത്താവേ, വിവിധ മേഖലകളിൽ ത്യാഗപൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ആരാധനയുടെ തുടർന്നുള്ള നിമിഷങ്ങളിലും തിരുസാന്നിധ്യം പകരണമേ. മാനവും മഹത്വം അങ്ങയ്ക്കായിരിക്കട്ടെ. ക്രിസ്തുമൂലം പ്രാർത്ഥനതയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷ കടത്താ ദുഷ്ടങ്ങെന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആകുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രധാനമായുള്ള ചില അറിയിപ്പുകൾ. ഈ നാളുകളിൽ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവർ നിരന്തരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ് ഉണ്ടെങ്കിൽ ഫോണിലൂടെ വിളിച്ചറിയിച്ചാൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. മാത്രവുമല്ല, ജന്മനാൾ, വിവാഹവാർഷികം എന്നീ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഭവനങ്ങളിൽ വന്ന് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആയവരെയും ആ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. സഭയിലെ രണ്ട് വിവാഹ പരസ്യങ്ങളുള്ളത് നോട്ടീസ് ബോർഡിലിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുവാനായിട്ട് അറിയിക്കുന്നു. എത്രയും വേഗം ഈ പ്രതിസന്ധികൾ നീങ്ങി സ്വസ്ഥതയും സമാധാനവും ലഭ്യമാകുന്നതിനും ദൈവാലയത്തിൽ ആരാധനകളും പ്രവർത്തനങ്ങളും മുടങ്ങാതെ നടക്കുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഏവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് തിരുവചന ധ്യാനത്തിനായിട്ടൊരുങ്ങാം. നാം ആയിരിക്കുന്നത് ഉയർപ്പിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ പ്രത്യേക ധ്യാന വിഷയം പ്രേഷിത ദൗത്യത്തിൻ്റെ വെളിപ്പാടാകുവാനുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം. പ്രേഷിത ദൗത്യത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലിവും കരുതലുമുള്ള ദൈവമേ, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ദൗത്യത്തിൽ അങ്ങയുടെ ആജ്ഞ അനുസരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ ഊതിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൗത്യത്തിലൂടെ നീതിയും സമാധാനവും സ്ഥാപിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കേണ്ടതിനും ഞങ്ങൾ ദൈവിക ദൗത്യത്തിൻ്റെ വെളിപ്പാടായി തീരേണ്ടതിനും ഞങ്ങളുടെ രക്ഷിതാവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ക്ഷണത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി അങ്ങയുടെ ആത്മീയ ഗ്രഹം പണിയണമേ. അങ്ങയ്ക്ക് സ്വീകാര്യമായ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള വിശുദ്ധ പുരോഹിത വർഗമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഏകദൈവമായ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നാം ആയിരിക്കുന്നത് ഉയർപ്പിന് പിൻപ് അഞ്ചാമത്തെ ഞായർ. ഇന്നത്തേക്കുള്ള പ്രത്യേക ധ്യാന വിഷയം പ്രേഷിത ദൗത്യ നിർവഹണത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം. ക്രൈസ്റ്റ് ഇൻവിറ്റേഷൻ ടു ബി ആൻ എക്സ്പ്രഷൻ ഓഫ് മിഷൻ. പ്രാർത്ഥിക്കാം. മനസ്സലിവും കരുതലുമുള്ള ദൈവമേ, ദൈവത്തിൻ്റെ ക്ഷമയുടെയും ദൗത്യത്തിൽ അങ്ങയുടെ ആജ്ഞ അനുസരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ഊതിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദൗത്യത്തിലൂടെ നീതിയും സമാധാനവും സ്ഥാപിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കേണ്ടതിനും ഞങ്ങൾ ദൈവിക ദൗത്യത്തിൻ്റെ വെളിപ്പാടായി തീരേണ്ടതിനും ഞങ്ങളുടെ രക്ഷിതാവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഇത്തരം ക്ഷണത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ ജീവനുള്ള കല്ലുകളാക്കി അങ്ങയുടെ ആത്മീയ ഗ്രഹം പണിയണമേ.
അങ്ങയ്ക്ക് സ്വീകാര്യമായ ആത്മീയയാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള വിശുദ്ധ പുരോഹിത വർഗമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഏകദൈവമായ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആ ക്രിസ്തുവിൽ പ്രിയരെ, ലോകം മുഴുവനും ഈ നാളുകളിൽ COVID-19 അതികഠിനമായിട്ടുള്ള വ്യാപനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാനും ദൈവിക സൗഖ്യവും സമാധാനവും ഉള്ളവരായി കാണപ്പെടുവാനും ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ നാളുകളിൽ സഭയിലും സമൂഹത്തിലും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്നവർ അനവധി പേരുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരും സൗഖ്യവും സമാധാനവും പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുരുക്കമായിട്ട് തിരുവേനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൗത്യം, ദൗത്യ നിർവഹണം, നിയോഗം എന്നീ പദങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ദൗത്യം എന്നതിന് ഇംഗ്ലീഷിൽ മിഷൻ എന്ന പദമാണ് നാം ഉപയോഗിക്കാറുള്ളത്. ദൈവം കാലാകാലങ്ങളിൽ അനേകരെ വിളിക്കുന്നു, തൻ്റെ ദൗത്യവുമായി നിയോഗിക്കുന്നു. ഈ വിളിയും നിയോഗവുമെല്ലാം ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. കാൾ ബാർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് മിഷൻ ദൈവത്തിൻ്റേതാണ്. മിസ്സിയോ ഡേ എന്ന ലാറ്റിൻ പദമാണ് അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മിഷൻ ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിൻ്റെ ദൗത്യം സമഗ്രമാണ്. സഭയെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിയോഗിച്ചിരിക്കുന്നത് ദൈവിക ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ്. ക്രിസ്തുവിലൂടെയാണ് ഈ ക്ഷണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവനാമം സകല ജാതികളുടെ ഇടയിൽ ഘോഷിക്കപ്പെടണം എന്ന പ്രതിവാക്യമായി വായിച്ച 47-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തിലും 50-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തിൽ സങ്കീർത്തനക്കാരന രചിച്ചിട്ടുള്ള ആസാഫ് പറയുന്നതും ഇത് തന്നെയാണ്. ദൗത്യ നിർവഹണത്തിനായുള്ള ദൈവവിളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വിളിയെയും യോഗത്തെയും കുറിച്ചുള്ള 3 ചിന്തകൾ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഒരുമിച്ച് പങ്കിടാം. 1-ാമത്, ദൈവിക ശക്തിയിൽ ദൗത്യത്തിൻ്റെ പ്രതിഫലനമാവുക. ദൈവിക ശക്തിയിൽ ദൗത്യത്തിൻ്റെ പ്രതിഫലനമാവുക. പഴയ നിയമ പാഠമായി വായിച്ച എഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഹെസ്കേൽ പ്രവചനത്തിൻ്റെ ആദ്യ 33 അധ്യായങ്ങൾ ഇസ്രായേൽ മക്കൾക്കുള്ള ദൈവിക മുന്നറിയിപ്പുകളും ആപത്തുകളെക്കുറിച്ചുള്ള സൂചനയുമാണ്. പ്രധാനമായും 34 മുതലുള്ള അധ്യായങ്ങളിൽ ദൈവജനത്തിനുണ്ടാകുന്ന പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രത്യാശാനിർഭരമായ അരുളപ്പാടുകളെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ദൈവികമായ സമാധാന നിയമത്തിൽ സകല തിന്മകളും നീങ്ങിപ്പോവുകയും സമൃദ്ധിയും സ്വാതന്ത്ര്യവും ജനം അനുഭവിക്കുകയും ചെയ്യും. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് അവരുടെ ധൈര്യവും കരുത്തും. 30-ാം വാക്യത്തിന് പ്രകാരം വായിച്ചു, ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ അവരോട് കൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ഗൃഹമായിരിക്കുന്ന അവർ എൻ്റെ ജനമാകുന്നുവെന്നും അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാടുണ്ട്. പിന്നിട്ട ജീവിത വഴികളിലെ ദൈവിക നന്മകളെ വിസ്മരിക്കാതെ ഓരോ നിമിഷവും കൂടെയുള്ള ദൈവസാന്നിധ്യം ബോധപ്പെട്ട് ധൈര്യത്തോടെ നിയോഗങ്ങളെ വിശ്വസ്തയോടുകൂടെ നിറവേറ്റുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവിക ദൗത്യത്തിൻ്റെ പ്രതിഫലനമായിത്തീരും. 2-ാമത്, ഇന്നത്തെ ലേഖന പാഠഭാഗത്തിൽ വിളിച്ച ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിച്ച് ദൗത്യം നിർവഹിക്കുക എന്ന ആശയമാണ് അടങ്ങിയിരിക്കുന്നത്. വിളിച്ച ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിച്ച് ദൗത്യം നിർവഹിക്കുക. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തി കാണുന്നു. 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ.
ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് അന്ധകാരത്തിലായിരുന്നവരെയാണ് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത്. ജനമില്ലാതിരുന്നവരെ സ്വന്തം ജനമാക്കി തീർത്തു, കരുണ ലഭിക്കാത്തവരെ കരുണ ലഭിച്ചവരാക്കി തീർത്തു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാക്കി, വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി രാജകീയ പുരോഹിത വർഗമാക്കി. എന്തിനു വേണ്ടിയാണ് ഈ വിളിയും തിരഞ്ഞെടുപ്പും അംഗീകാരവും? ഉത്തരം ഇവിടെ തന്നെ വ്യക്തമാണ്. വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. ഇപ്പോഴും അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും കഴിഞ്ഞ പ്രകാരമുള്ള അന്ധകാരത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരെ പ്രകാശത്തിങ്കിലേക്ക് കൊണ്ടുവരണം. അതിലൂടെ ദൈവിക സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും നന്മകളും അവർ അനുഭവിക്കണം. ഇപ്രകാരം ദൗത്യ നിർവഹണം ഫലകരമായി തീരുവാനായിട്ട് മുഖാന്തരമായി തീരും. മൂന്നാമത്, ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ടുള്ള ദൗത്യ നിർവഹണത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ പാഠഭാഗം നമ്മെ വെളിപ്പെടുത്തുന്നത്. പാഠമായി വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലുമെല്ലാം ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുകയാണ്. 21-ാം വാക്യത്തിൽ യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അസമാധാനം നിറയുന്ന വർത്തമാനകാലത്ത് സമാധാനം പകർന്നു നൽകുക എന്ന വെല്ലുവിളിയാണ് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിലൂടെ നാം കടന്നു പോകുന്നു. വാതിലടച്ച് ഭവനങ്ങൾക്കുള്ളിലായിരിക്കുന്ന നാം ദൈവവചനം വായിച്ച് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ലോക്ക്ഡൗൺ അവസാനിക്കുന്ന വേളയിൽ കൂടുതൽ സമർപ്പണത്തോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവിക ദൗത്യം നിർവഹിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കായിട്ട് ദൈവം പകർന്നു നൽകുന്നു. അതോടൊപ്പം 23-ാം വാക്യത്തിൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപം അസമാധാനവും അസ്വസ്ഥതയും ഉളവാക്കുമ്പോൾ പാപമോചനത്തിലുള്ള അധികാരം കർത്താവ് അവർക്ക് നൽകുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാധാനവും സന്തോഷവും അവർക്ക് പ്രദാനം ചെയ്തു. അതോടൊപ്പം പരിശുദ്ധാത്മാവിനെ അവർക്ക് പകർന്നു നൽകി ദൗത്യ നിർവഹണത്തിനായിട്ട് അവരെ അയക്കുകയാണ്. ലോകജനത COVID-19 എന്ന മഹാമാരി അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവിക ശക്തിയും സമാധാനവും സന്തോഷവും പ്രാപിച്ചുകൊണ്ട് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ പരിശുദ്ധാത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അതിനായിട്ട് നമ്മെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൗത്യ നിർവഹണത്തിനായി കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മക്കളെ നിയോഗിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഞങ്ങൾക്കും അവിടുത്തെ വിളി ശ്രവിക്കുവാൻ, അവിടുത്തെ ദൗത്യം ഏറ്റെടുക്കുവാൻ, അങ്ങയുടെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതിനായി സ്തോത്രം. ഈ നാളുകളിലെ പകർച്ചവ്യാധിയുടെ പ്രതികൂലങ്ങളെ പൂർണ്ണമായിട്ട് അതിജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. രോഗത്തിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നൽകണമേ. നിരീക്ഷണത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു, ഭയത്തോടെ വേദനയോടുകൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്നവരെ ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനവും ആശ്വാസവും നൽകണമേ. ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ശക്തിയും ആലോചനയും നടത്തിപ്പും നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. സകലവും ഞങ്ങൾ തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനതയോടെ കേൾക്കണമേ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോട് ആശീർവാദം കൈക്കൊള്ളുവിൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും
തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സംസർഗവും കൂട്ടായ്മയും നാം ഇവരോടും നാം ധ്യാനിച്ച വചനം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരോടും ഇപ്പോഴും അന്നേക്കു ഇരിക്കുമാറാകട്ടെ. ആമേൻ.